പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് 50ലേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. സാധാരണക്കാരായ പ്രവർത്തകരാണ് ഇരകളായി ജീവനറ്റ് വീണ ഭൂരിപക്ഷവും. ചെറുപ്രായക്കാർ രക്തസാക്ഷികളും ബലിദാനികളും നിലവിളികളുമാകുന്നു. കൊടികൾ മാറുന്നു, തെരുവിൽ ചോര പടരുന്നു. മനുഷ്യർ മനുഷ്യരെ ഒരറപ്പുമില്ലാതെ അരുങ്കൊല ചെയ്യുന്നത് ആവർത്തിക്കുകയാണ്. ആളുകളും ഇരകളും മാറുന്നു എന്നു മാത്രം. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ 2016 മുതൽ ഇങ്ങോട്ട് 50ലേറെ പേർ സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരകളായെന്നാണ് കണക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന 2016 മെയ് 19 പിണറായിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകനായ CV രവീന്ദ്രനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം ലോറി കയറ്റി കൊന്നത്. അവിടെ തീർന്നില്ല, തുടർച്ചകൾ ഏറെയുണ്ടായി. കണ്ണൂരിൽ BJP CPIM പ്രവർത്തകരും ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനും തൃശൂരിൽ BJP പ്രവർത്തകനും CPIM പ്രവർത്തകനും കൊല്ലപ്പെട്ടു. ആകെ 15 പേരാണ് 2016 മാത്രം കേരളത്തിൽ രാഷ്ട്രീയ കൊലക്കത്തിക്ക് ഇരകളായത്. 2017 രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം 5 കുറഞ്ഞു. 2018, 2019, 2020 വർഷങ്ങളിൽ 4 വീതം രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 18 കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. രാത്രി 7:40 ജീപ്പിലെത്തിയ സംഘം കൃപേഷും ശരത് ലാലും സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. മുന്നാട് പീപ്പിൾസ് കോളേജിലെ വിദ്യാർത്ഥിയും കല്യോട് സ്വദേശിയുമായ KSU പ്രവർത്തകനെ കോളേജ് ക്യാമ്പസിൽ SFI പ്രവർത്തകർ മർദ്ദിച്ചതോടെയാണ് പെരിയയിലെ സംഘർഷം തുടങ്ങിയത്. ഇത് ചോദ്യം ചെയ്ത കല്യോട്ടെ കോൺഗ്രസുകാരും CPIM പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന് പരിക്കേറ്റു. ഈ സംഭവത്തിൽ അറസ്റ്റിലായ 11 കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളാണ് കൊല്ലപ്പെട്ട ശരത് ലാൽ. സമാനമായി കൊല്ലപ്പെട്ട മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന SP ഷുഗൈ. ഒരു വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2018 ഫെബ്രുവരി 12 കൊല്ലപ്പെട്ടത്. CPIM പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഷുഹൈബിനെ വധിച്ചത്. 2016 കോട്ടയം ഈരാറ്റുപേട്ടയിൽ പാർട്ടി വിട്ടയാളെ CPIMകാർ കൊലപ്പെടുത്തി. കോട്ടയം ഈരാറ്റുപേട്ട പത്താഴപ്പടി മുൻ ബ്രാഞ്ച് സെക്രട്ടറി KA നസീറാണ് പ്രാദേശിക CPIM പ്രവർത്തകരുടെ മർദ്ദനമേറ്റ് മരിച്ചത്. പാലക്കാട് കസബയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കോഴിക്കോട് കുറ്റ്യാടിയിലും നാദാപുരത്തും ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പ്രതിസ്ഥാനത്ത് SDPI CPIM പ്രവർത്തകരായിരുന്നു. ധർമ്മടത്ത് BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പ്രതികൾ CPIM പ്രവർത്തകർ. കൂത്തുപറമ്പിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പ്രതിസ്ഥാനത്താകട്ടെ BJP പ്രവർത്തകരും. പയ്യന്നൂരിൽ CPIM പ്രവർത്തകനും BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടു. പ്രതികൾ BJP CPIM പ്രവർത്തകർ. കേരളം ഏറെ വിലപിച്ച കൊലപാതകമായിരുന്നു അഭിമന്യുവിൻ്റേത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയും SFI നേതാവുമായ അഭിമന്യു 2018 ജൂലൈ 2 കൊല്ലപ്പെട്ടത്. കേവലം ചുമരെഴുത്തിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അഭിമന്യുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇടുക്കിയിലെ ഒറ്റമുറി വീട്ടിൽ ജീവിതം ക്ലീർപ്പിക്കുകയായിരുന്ന അഭിമന്യുവെന്ന SFIക്കാരന്റെ അമ്മയുടെ ഹൃദയം തകർന്ന "ഞാൻ പെറ്റ മകനെ" എന്ന നിലവിളിയുടെ അലകൾ നമ്മുടെ കാതുകളിൽ നിന്ന് ഇനിയും വിട്ടുപോയിട്ടില്ല. അഭിമന്യുവിനോളം തന്നെ ദയനീയമായ സാഹചര്യമാണ് കാസർഗോഡ് കൊല്ലപ്പെട്ട കൃപേഷിൻ്റേതും. അച്ഛനും അമ്മയും സഹോദരിമാരുമുള്ള ഒരു ദരിദ്ര കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു 19-കാരനായ കൃപേഷ്. ഓലയും ടാർപോളിനുമൊക്കെ വലിച്ചുകെട്ടി ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കൂരയുടെ വലിയ പ്രതീക്ഷയായിരുന്നു കൃപേഷ്. കഴിഞ്ഞ വർഷം ആലപ്പുഴയെ ഞെട്ടിച്ച ഇരട്ടക്കൊലപാതകങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ ഇനിയും മാറിയിട്ടില്ല. ഡിസംബർ 18, 19 തീയതികളിലായി 2 കൊലപാതകങ്ങളുണ്ടായി. 18-ന് SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ BJP പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ തൊട്ടടുത്ത ദിവസം പുലർച്ചെ SDPI പ്രവർത്തകർ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. രാത്രി 7:30 SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ കാറിലെത്തിയ സംഘം വെട്ടിക്കൊന്നത്. 40ഓളം വെട്ടുകളേറ്റ ഷാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അർദ്ധരാത്രിയോടെ മരിച്ചു. ഷാനിന്റെ മരണവിവരം പുറത്തുവന്ന് മണിക്കൂറുകൾക്കകമാണ് ആലപ്പുഴയെ നടുക്കിയ 2ാമത്തെ കൊലപാതകം. BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ രഞ്ജിത് ശ്രീനിവാസാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ കയറിയാണ് രഞ്ജിത്തിനെ അക്രമികൾ വെട്ടിക്കൊന്നത്. എല്ലാ ചോരപ്പാടുകളുടെയും അവസാനത്തിരകൾ അവർ തന്നെയാണ്. അമ്മയും ഉമ്മയും അച്ഛനും ഉപ്പയും ഭാര്യയും പൊടിക്കുട്ടികളും രാഷ്ട്രീയം കൊലക്കത്തി പിടിക്കുമ്പോൾ ഇവർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നു. ഇനി ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത തീരാ നഷ്ടം. ഒപ്പം ക്രമസമാധാന നിലയിൽ കേരളം ഒന്നാമതാണെന്ന അവകാശവാദത്തിന് അത്ര ഉറപ്പില്ലെന്ന് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നു. ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ആത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് കൊലപാതകങ്ങൾ പരിഹാരമായി ഉയരുന്നത്. ഈ കൊലപാതക സംസ്കാരം കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. ഈ ഭീകരപ്രവർത്തിക്ക് അറുതി വരുത്താനാവാതെ എന്ത് നവകേരളം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.